നീയെന്ന് പറഞ്ഞ മാതിരി ഡി വില്ല ഞാൻ അങ്ങെടുത്ത് ആണോ ആ ചെറിയ വലിക്ക് നല്ല വീടും നല്ല നല്ല മഞ്ചേരി നമസ്കാരം പട്ടണ വിശേഷം സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം ജില്ലയിൽ കോവിഡ് വ്യാപനത്തിന്റെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു പരിശോധിക്കുന്ന പേരും കോവിഡ് ബാധിതരാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ കോവിഡ് വ്യാപനത്തിന്റെ തോത് കുത്തനെ ഉയർന്നിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിയന്ത്രണ വിധേയമാക്കാനായിരുന്നു എന്നാൽ മലപ്പുറം ജില്ലയിൽ രോഗികളാകുന്നവരുടെ എണ്ണം ഓരോ ദിവസവും ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് ജില്ലയിൽ ടി പി ആർ മുപ്പത്തിയൊന്ന് പോയിന്റ് ആറ് ശതമാനമാണ് പരിശോധിക്കുമ്പോൾ മുപ്പത്തിയൊന്ന് പേർ രോഗബാധിതർ തൃശൂർ ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ടി പി ആർ സെപ്റ്റംബർ അവസാന വാരത്തേക്കാളും ഉയർന്നു അതേസമയം കോഴിക്കോട് എറണാകുളം കാസർകോട് തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ ടി പി ആർ കുറഞ്ഞത് ആശ്വാസമാണ് ദേശീയ ശരാശരി ആറാണ് എന്നാൽ ഉയർന്ന രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒക്ടോബർ ആദ്യവാരത്തിലെ കണക്കുകൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇല്ല സംസ്ഥാനത്ത് പത്ത് ലക്ഷത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പേരാണ് പുതിയ രോഗബാധിതർ രോഗബാധിതരുടെ എണ്ണം ഇരട്ടിക്കുന്നതിലെ ഇടവേള കൂടിയത് രോഗവ്യാപനം കുറയുന്നുവെന്നതിന്റെ സൂചനയായാണ് ആരോഗ്യ വകുപ്പ് വിലയിരുത്തുന്നത് കൃത്യമായ കരുതലുകൾ എടുത്തില്ലെങ്കിൽ ഇനിയും രോഗബാധ വർദ്ധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് മുൻ മാസങ്ങളെ അപേക്ഷിച്ച് രാജ്യത്ത് പ്രതിദിനം കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുന്നത് ഇത് വലിയ ആശ്വാസം പകരുന്നതാണ് നിലവിൽ രാജ്യത്ത് ചികിത്സയിലുള്ളത് ഏഴു ലക്ഷം പേരാണ് എഴുപത് ലക്ഷത്തിനടുത്ത ആളുകൾ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തരായി ന്യൂസ് ഡെസ്ക് പട്ടണം വിശേഷം ടി